സാറിന്റെ ജീവിതത്തിൽ ഇതുപോലെ രസകരമായിട്ടുള്ള അനുഭവം? ഞാന് കുറെ സ്റ്റേഷനുകളിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പം മഞ്ചേശ്വരം എന്ന് പറയുന്ന കാസർഗോഡിന്റെ ഏറ്റവും നോർത്ത് സൈഡിലാണ്, വടക്കൻ സൈഡിൽ. അപ്പൊ കുറെ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. ഈവൻ കൊച്ചി സിറ്റിയിലെ പാലാരിവട്ടത്തുണ്ടായിരുന്നു 2004. അപ്പൊ ഈ മഞ്ചേശ്വരം എന്ന് പറയുന്ന സ്ഥലം സപ്തഭാഷ സംഗമ ഭൂമിയാണ്. 7 ഭാഷകളുണ്ട് അവിടെ, പല ഭാഷകൾ, ഹിന്ദി, ഉറുദു, പിന്നെ കന്നഡ, കൊങ്കണി, അങ്ങനെ മലയാളം, അങ്ങനെ കുറെ ഉണ്ട്. ഇല്ല, കുറച്ചൊക്കെ കേട്ടാൽ മനസ്സിലായി. ഇപ്പൊ അവിടെ വർക്ക് ചെയ്തുണ്ട്. അപ്പൊ ആദ്യം പോകുന്ന സമയത്ത് ഈ ഭാഷകളൊന്നും മനസ്സിലാവില്ല. ഒരു ദിവസം ഹർത്താൽ നടക്കുകയാണ് അവിടെ. ഹർത്താൽ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലാണ്, നമുക്ക് ഒതുക്കാവുന്ന ഹർത്താലുകളൊക്കെ ഉള്ളൂ. അപ്പം പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇറങ്ങിച്ചിട്ടാണ്, ചെന്നിട്ട് ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ. ഇറങ്ങിച്ചെടുന്ന സമയത്ത് ഇവർ വന്നിട്ട് ഭയങ്കര അഗ്രസീവായിട്ട് വന്നിട്ട് ഈ ഹർത്താൽ നടത്തുന്ന അനുകൂലികൾ കടകൾ അടപ്പിക്കുക, ഇങ്ങനെ കടകളൊക്കെ വലിച്ചടപ്പിച്ചോണ്ടിരിക്കണം. ബന്ധക്കട ബന്ധക്കട എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, നിർത്ത് നിർത്ത്, മാറിയിക്കെ മാറിയിക്കെ, നീ എന്താ കളിക്കുന്നത്? എന്നാലും കുറച്ച് നമ്മ ബന്ധാക്കൂ, നിങ്ങ എന്താക്കൂ, നമ്മ ബന്ധാക്കൂ, നിങ്ങൾ എന്താക്കും, നിങ്ങൾ എന്താക്കും, ഞങ്ങൾ അടയ്ക്കും, നിങ്ങൾ എന്ത് ചെയ്യും എന്നാ ചോദിച്ചത്. അങ്ങനെയൊക്കെ ഒരു അന്നേരം മനസ്സിലാക്കാൻ എനിക്ക് ശരിക്കും ചിരി വന്നു. പിന്നെ നമ്മള് പിന്നെ രോഹിത്തൊക്കെ ആക്കി എല്ലാം മാറ്റി അങ്ങനെ പോകും. ഇതുപോലെ തന്നെ ഈ ഭാഷയുടെ പ്രശ്നമാണ്. അപ്പൊ 3 പേരെ വെച്ചിട്ട് ഒരു ബൈക്കില് ഹെൽമെറ്റ് വെക്കാണ്ട് വരികയാണ്, 2-3 ചെറുപ്പക്കാര്, ചെറിയ പിള്ളേരാ. എനിക്ക് തോന്നി ഇവർക്ക് ലൈസൻസ് ഉണ്ടാവില്ലാന്ന്. കൈ കാണിച്ച് നിർത്തി. കാണിച്ചപ്പോ ഈ പുള്ളി കേറ്റി ഇങ്ങനെ വന്നിട്ട് അടുത്ത് വന്ന് നിർത്തി. എന്ത് ബൈസംഗതി, ഞാൻ അമ്പരന്ന് എസ്ഐയോട് ചോദിക്കണം, എന്ത് ബൈസംഗതി, സ്നേഹത്തിന് ചോദിച്ചാണ്, ഒന്നും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, എന്തടാ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ? എനിക്കില്ല, നിങ്ങൾക്ക് ഉണ്ടോ? സാറിന് ആരെങ്കിലും ഇതുപോലെ ദേഷ്യം വെച്ചിട്ട് ഇവന് 2 കൊടുക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ എന്തെങ്കിലും തമാശ പറഞ്ഞിട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഏ, ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട എന്ന് തോന്നിയിട്ടുണ്ടോ? ഇദ്ദേഹത്തിനോട് അങ്ങനെ തോന്നിയോ? അല്ല, ഇദ്ദേഹത്തിന് അങ്ങനെ തോന്നിയില്ല. അത് തോന്നിയെന്ന് വെച്ചാല് ഒരുത്തരിങ്ങനെ ഒരു ചെറിയ പിന്നെ എന്താ ഒരു അടിപിടി കേസ് ആയിട്ട് വെള്ളമടിച്ചിട്ടാ വന്നിട്ട് ഇങ്ങനെ വന്ന് കുറെ ഇങ്ങനെ ചോദ്യം ചെയ്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ ചോദിക്കണം, എന്താ നീ കളിക്കുന്നത് ചോദിക്കും. എന്നെ പറഞ്ഞു, ഞാൻ സാധാരണ കബഡി കളിക്കും, സാധാരണ ഞാൻ കബഡി കളിക്കും. എന്നെ ചിരിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഓരോ ചെറിയ